ഇടുക്കിയിൽ വാർത്ത ശേഖരിച്ച് മടങ്ങുകയായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തെ അർദ്ധരാത്രിയിൽ കാടിന് നടുവിൽ രണ്ടു പേർ തടഞ്ഞിട്ടു. ഇവർക്കെതിരെ ആർക്ക് പരാതി കൊടുക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് വാർത്താ സംഘം. കട്ടപ്പനയിൽ നിന്ന് തൊടുപുഴയിലേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. ചെറുതോണി വഴി മീൻമുട്ടിയെത്തിയപ്പോഴേക്കും സംഗതി അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി. ഒട്ടും താമസിച്ചില്ല, അവൻ മുമ്പിലെത്തി. ഹൈബീം ലൈറ്റിട്ട് ഏഷ്യാൻ ന്യൂസ് വാർത്താ സംഘമാണെന്ന് ഞങ്ങൾ പറഞ്ഞു നോക്കി. കേട്ട മട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ വമ്പ് ഇവിടെ ചെലവാകില്ലെന്ന ഭാവവും. അപ്പോഴേക്കും കുറ്റിക്കാട്ടിൽ മറിഞ്ഞു നിന്ന അവൻ്റെ കാമുകിയും റോഡിലേക്ക് ഇറങ്ങി. ഓടാനുള്ള വഴി ആലോചിച്ച് ഞങ്ങളും. ലൈറ്റിട്ട് ഒരു വണ്ടി പാഞ്ഞു കയറി വന്നു. ഫോറസ്റ്റിൻ്റെ വണ്ടിയാകുമെന്ന് കരുതി അവളൊന്ന് ചെറഞ്ഞു. പിന്നെ തുമ്പിക്കൈ ഉയർത്തി കാര്യം അന്വേഷിച്ചു. അല്പമൊന്ന് മടിച്ചെങ്കിലും ആംബുലൻസ് ആയതുകൊണ്ട് വിടുന്നുവെന്ന മട്ടിൽ അല്പം വഴിമാറി. കൂടെ ഇറങ്ങാൻ തുനിഞ്ഞ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഇങ്ങു വാ കാണിച്ചു തരാമെന്ന ഭാവം. പിന്നെയും ഇണകൾ റോഡിലേക്ക്. രണ്ടും കൽപ്പിച്ച് പതിയെ പുറകെ ഞങ്ങളും. ഏതാണ്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ നാട്ടിലെ ഹുങ്ക് കാട്ടിൽ ചെലവാകില്ലെന്ന് മനസ്സിലായല്ലോ എന്ന ഭാവത്തോടെ അല്പം വഴി തന്നു. പേടിക്കണ്ട, അടുത്തു വരുമ്പോൾ വീണ്ടും കാണാമെന്ന ഭാവത്തിൽ തുമ്പിക്കൈയാട്ടി സലാമും ചൊല്ലി. ക്യാമറമാൻ അനീഷ് ടോമിനൊപ്പം സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.